മുഖാന്തര യാത്രയിൽ രണ്ട് കാര്യങ്ങളാണ് കൂടെ വരിക. സംസ്കാരം, സംസ്കാരം, പിന്നെ കർമ്മം. ഒരു ജന്മത്തിന്റെ യാത്രയിൽ പ്രധാനപ്പെട്ടതായത് എന്തെല്ലാമാണ്? എത്ര വലിയ വീടാണ്? എത്ര വലിയ കാറ്? ഏത് പദവിയിലാണ്? ഒരു ജന്മത്തേക്ക് പ്രധാനപ്പെട്ടത് തന്നെയാണ്. നിങ്ങൾ പരിശ്രമിച്ചോളൂ, എല്ലാം നേടിക്കോളൂ. പക്ഷേ ഒരു ജന്മത്തെ കാര്യത്തിനായി ഓടുന്നതിനിടെ ജന്മജന്മാന്തരങ്ങളിലേക്ക് നഷ്ടമുണ്ടാക്കരുത്. ഒരു നിമിഷത്തിലാണ് നമുക്ക് യാത്രയാകേണ്ടി വരുന്നത്. ഏത് നിമിഷവും പോകാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഏതു നിമിഷം വേണമെങ്കിലും പോകാൻ തയ്യാറെടുക്കുന്നവർക്കേ ജീവിതത്തെ സുന്ദരമാക്കാൻ സാധിക്കുള്ളൂ. ആരാണോ എപ്പോഴും യാത്രകൾ ചെയ്യുന്നത്, അവരുടെ ഒരു ചെറിയ സ്യൂട്ട് കേസ് എപ്പോഴും റെഡി ആയിരിക്കും. ഉണ്ടാവില്ലേ? ഫോൺ വന്നു, ഉടനെ പോയി, പാക്ക് ചെയ്ത് നിൽക്കാനുള്ള സമയമുണ്ടാവില്ല. അങ്ങനെ ഒരു ദിവസം വന്നാൽ നമുക്കെന്താ യമരാജന് ഉറക്ക ഗുളിക കൊടുക്കാൻ സാധിക്കുമോ? ഒരു ക്ഷണത്തിൽ ആത്മാവിന് പോകേണ്ടി വരും. ആ നിമിഷത്തിൽ എൻ്റെ ഈ ജന്മത്തിലെ സംസ്കാരവും പലരോടൊപ്പം ഉണ്ടാക്കിയ കർമ്മക്കണക്കുകളും, ഒരു നിമിഷത്തിൽ ഞാൻ അതെല്ലാം ചുമന്നുകൊണ്ട് ഇവിടെ നിന്ന് യാത്രയാകും. സമയം കിട്ടില്ല, എല്ലാം ശരിയാക്കാനുള്ള സമയമൊരിക്കലും കിട്ടില്ല. ഇന്നു രാത്രി ശരീരം ത്യജിക്കുമെന്ന് ഇപ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞാൽ പോകാമല്ലോ അല്ലേ? നല്ല കാര്യമാണ്, നല്ല രീതിയിൽ പോകാമല്ലോ. ശാന്തമായ അവസ്ഥയിൽ ശരീരം ത്യജിക്കുന്നവരായിരിക്കാം മറ്റൊരിടത്ത് ശാന്തരായ കുട്ടികളായി ജനിക്കുന്നത്. അതുകൊണ്ടാവാം ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അന്തിമതി സോഗതി എന്ന്. ആര് അന്തിമത്തിൽ എന്ത് ചിന്തിച്ചുവോ അതനുസരിച്ചായിരിക്കും അവരുടെ തുടർന്നുള്ള ഗതി സംഭവിക്കുന്നത്. അഥവാ ഇന്ന് രാത്രി ശരീരം ത്യജിക്കുമെങ്കിൽ എത്രയായി സമയം? 10 മണി. 5 മണിക്ക് അന്ത്യയാത്ര ചെയ്യണം. എന്തു ചെയ്യും? നിങ്ങൾക്കറിയുമോ, ചിലപ്പോൾ ഇവിടെ ആളുകൾ വരാറുണ്ട്. അതും വലിയ പ്ലാനൊക്കെ ചെയ്ത് വന്നതാകാം. പക്ഷെ രംഗം മാറി, ഇവിടെ നിന്ന് തന്നെ മരിച്ചുപോയി. ആർക്കെങ്കിലും അറിയുമോ ആ സമയം? ഇന്ന് ഈവനിങ് പോകുമെങ്കിൽ എന്തു ചെയ്യും? എന്തു ചെയ്യും? ശരി, എല്ലാവരോടും നന്ദി പറയണം. പിന്നെ ഇന്ന് പോകണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? മാപ്പ് പറയും. പിന്നെ മാപ്പ് നൽകും. പിന്നെന്തെങ്കിലും ചെയ്യാനുണ്ടോ? അവസാനമായി പോകുന്നതിനു മുമ്പ് ആരോടെങ്കിലും ദേഷ്യപ്പെടുമോ? ചെയ്തോളൂ, നമുക്ക് അവരെ കൂടി മാറ്റിയിട്ട് പോകാമല്ലോ, അവരെ ശരിയാക്കാമല്ലോ. നിങ്ങൾ പോകുന്നതിനു മുമ്പ് ആരെയെങ്കിലും വഴക്ക് പറയുമോ? ഇല്ലല്ലോ. എന്തുകൊണ്ട് വഴക്ക് പറയില്ല? എന്തുകൊണ്ടെന്നാൽ നല്ല സംസ്കാരത്തെ സ്വീകരിച്ചു വേണം നമുക്ക് പോകാൻ. അതുകൊണ്ട് മരണം കാത്തു കിടക്കുന്നവർ എന്തെല്ലാം ചെയ്യും? ഭഗവാനെ ജപിക്കും, ദാനങ്ങളെല്ലാം ചെയ്യും, എല്ലാവരെയും കണ്ട് നല്ല വാക്കുകൾ പറയും. സമയം തീരുമാനമായാൽ പിന്നെ അവർ അതൊക്കെയേ ചെയ്യൂ. പക്ഷേ ഇതെല്ലാം അപ്പോൾ ചെയ്യേണ്ടതല്ല. ഇത് ജീവിക്കുന്നതിൻ്റെ രീതിയായി മാറണം. അഥവാ ഞാൻ ആത്മാവ് ഈ നിമിഷം ശരീരം ത്യജിച്ചാൽ ആരോടൊപ്പമെങ്കിലുമുള്ള മോശകർമ്മങ്ങളുടെ കണക്ക് എന്നെ പിന്തുടരരുത്. മറ്റൊന്ന്, ഞാൻ എന്ത് സംസ്കാരവുമായിട്ടാണ് പോകുന്നത്? മരിക്കാനുള്ള കലയാണ് ആത്മീയത. ഈ മരിക്കാനുള്ള കലയറിഞ്ഞാൽ മാത്രമേ ജീവിക്കാനുള്ള കലയും ശരിയാകുള്ളൂ. പോകാൻ തയ്യാറായവരുടെ ഉള്ളിൽ അഴുക്ക് കുറവായിരിക്കും. ഉള്ളിൽ യാതൊരുവിധ അഴുക്കുകളും ഉണ്ടാവില്ല. ഒരു കാര്യങ്ങളെയും അവർ മുറുകെ പിടിക്കില്ല. ലൈറ്റായിരിക്കും, റെഡിയായിരിക്കും. ഇവിടെ നിന്ന് വിട്ടിട്ട് എവിടേക്കാണ് പോകുന്നത്? അതിനാൽ സൂക്ഷിച്ചോളൂ. ഇപ്പോൾ ദേശക്കാരനായിരുന്നാൽ പിന്നെ കൊച്ചുകുട്ടിയായിട്ട് അതേ ദേഷ്യം തുടരും, ശരിയല്ലേ? ഓരോ ആത്മാക്കളുടെ പക്കലും സംസ്കാരങ്ങളുടെ 5 ഫോൾഡറുകളുണ്ട്. ഒന്നാമത്തേതാണ് മുൻ ജന്മത്തിൽ നിന്നും ആത്മാവ് കൂടെ കൊണ്ടുവന്നത്. ആത്മാവ് തൻ്റെ മുൻ ജന്മത്തിൽ നിന്നും
കൊണ്ടുവന്നത്. ഈ ഫോൾഡർ വളരെ പവർഫുള്ളാണ്. ഇതിൻ്റെ ഉള്ളിൽ ധാരാളം ഫയലുകളുണ്ട്. ഇതിന് മുമ്പത്തെ ജന്മം, അതിനു മുമ്പത്തെ ജന്മം, അതിനു മുമ്പത്തെ ജന്മം, അതെല്ലാം ഇവിടെ റെക്കോർഡിലുണ്ട്. പാട്ട് റെക്കോർഡ് ചെയ്ത ഒരു സി ഡി പോലെയാണ്. ശരീരം സി ഡി പ്ലെയർ മാത്രമാണ്. ഒരു പ്രാവശ്യം പ്ലെയർ കേടായി, നിങ്ങൾ പറയും പ്ലെയർ വർക്ക് ചെയ്യുന്നില്ല. സി ഡി ഒരു പ്ലെയറിൽ നിന്ന് മാറ്റും, മറ്റൊരു പ്ലെയറിലേക്ക് നമ്മൾ ഇടും. പ്ലെയർ മാറും, എന്നാൽ പാട്ട് അതുതന്നെയായിരിക്കും. അതുതന്നെയായിരിക്കും. ഇതിന് സയന്റിഫിക് പ്രൂഫൊന്നും വേണ്ട. ഇത് നമ്മൾ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ? അതാണ് ഞാൻ ആത്മാവ് മുൻ ജന്മത്തിൽ നിന്നും റെക്കോർഡ് ചെയ്തു കൊണ്ടുവന്ന സംസ്കാരങ്ങൾ. പവർഫുള്ളായ ഫോൾഡറാണ്. രണ്ടാമത്തെ ഫോൾഡർ, ചില സംസ്കാരം നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്, മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ശക്തമായൊരു പ്രൊജക്റ്റ് നടപ്പിലാക്കുന്നുണ്ട്. 9 മാസം ഗർഭത്തിൽ കിടക്കുന്ന കുട്ടിയുടെ ഉള്ളിൽ നമുക്ക് പുതിയ പാട്ടുകൾ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പവർഫുള്ളായ സമയമാണ്. അതായത് സംസ്കാരം റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇന്ന് പേരൻസ് വളരെ തിരക്കിലാണ്. അവരുടെ ജീവിതത്തിൽ ടെൻഷനും ആശങ്കയുമെല്ലാം സാധാരണമായിരിക്കുകയാണ്. അറിയാതെ തന്നെ 9 മാസം കൊണ്ട് ആ കുട്ടിക്കും അവർ ആ സ്വഭാവങ്ങൾ തന്നെയാണ് പകർന്നു നൽകുന്നത്. പിന്നെ ഈ കാലത്തെ കുട്ടികളിൽ ഹൈപ്പർ ആക്ടിവിറ്റി, ADHD, പിന്നെ വേറെയും അവസ്ഥകൾ ധാരാളം ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ആ അമ്മ 9 മാസവും തൻ്റെ ഇമോഷണൽ സ്റ്റെബിലിറ്റിയിൽ ശ്രദ്ധിക്കാതെയാണ് ജീവിക്കുന്നത്. ചില സംസ്കാരം നമുക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അച്ഛൻ, അച്ഛച്ചൻ 9 മാസത്തെ ഗർഭത്തിലുള്ള ജീവിതത്തിൽ ആരുടെയെല്ലാം വൈബ്രേഷനാണോ സ്വാധീനിക്കുന്നത്, അവരുടെയെല്ലാം ഹയസ്റ്റ് ടൈം ടു അബ്സോർബ് വൈബ്രേഷൻ. ഇനി 3rd ഫോൾഡർ, സാഹചര്യങ്ങൾ. സ്കൂൾ, കൺട്രി, സിറ്റി, ഫ്രണ്ട്സ്, അവിടെ നിന്നും കുറച്ച് സംസ്കാരങ്ങൾ കിട്ടുന്നുണ്ട്. 1st ഫോൾഡർ ഏതായിരുന്നു? 1st ഫോൾഡർ മുൻ ജന്മത്തിൻ്റേത്. 2nd ഏതോ? ഫാമിലി. 3rd സാഹചര്യം. 4th ഫോൾഡർ വിൽ പവർ, ഇച്ഛാശക്തി. അതായത് എന്നിൽ ചില സംസ്കാരങ്ങൾ ഉണ്ടാകും, പക്ഷേ ഇന്ന് ഞാൻ വിചാരിക്കുകയാണെങ്കിൽ ഇതിൽ ധാരാളം മാറ്റം കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. ഫോൾഡർ ഓഫ് വിൽ പവർ സംസ്കാരം. കൊണ്ടുവന്ന സംസ്കാരം കൊണ്ട് ജീവിക്കാൻ എനിക്ക് മനസ്സില്ല, എനിക്കത് എപ്പോൾ വേണമെങ്കിലും മാറ്റാം. അതാണ് വിൽ പവർ ഫോൾഡർ. 5th ഫോൾഡറാണ്. ഇത് എല്ലാവരിലുമുണ്ട്, എല്ലാ ആത്മാക്കളിലും പൊതുവായുള്ളതാണ്. മറ്റ് 4 സംസ്കാരങ്ങൾ ഓരോരുത്തരിലും ഉള്ളത് വ്യത്യസ്തമായിരിക്കും. ഒരു സംസ്കാരം എല്ലാ ആത്മാക്കളിലും ഒരുപോലെയുണ്ട്. അതാണ് ആത്മാവിന്റെ ഒറിജിനൽ സംസ്കാരം. ഈ ഒരു ഫോൾഡർ എല്ലാവരുടെ കയ്യിലുമുണ്ട്. ബാക്കി 4 ഫോൾഡറുകളും എല്ലാവരുടെയും വെവ്വേറെയാണ്. ഫോൾഡർ ഓഫ് ഒറിജിനൽ സംസ്കാർ. ആ ഫോൾഡറിൽ 7 ഫയലുകളാണുള്ളത്.